കാസർഗോഡ് സർക്കാർ ഓഫീസ് പരിസരങ്ങളിൽ വാഹനങ്ങളുടെ ശവപ്പറമ്പാകില്ല. നിയമലംഘനത്തിന് പിടികൂടിയ വാഹനങ്ങൾ നടപടികൾ പൂർത്തിയാക്കി ലേലം ചെയ്തു തുടങ്ങി. റവന്യൂ കേസുകളിൽ പിടികൂടിയ വാഹനങ്ങളാണ് ആദ്യഘട്ടത്തിൽ ലേലം ചെയ്യുന്നത്. പിടികൂടിയ വാഹനങ്ങൾ നിർത്തിയിടുന്നത് ഓഫീസ് ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായ പരാതി ഉയർന്നതോടെയാണ് ലേല നടപടികൾ ആരംഭിച്ചത്. കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നതിനും ലേലത്തിലൂടെ പരിഹാരമാകും. മണൽക്കടത്തിനും മറ്റുമായി റവന്യൂ കേസുകളിൽ പിടികൂടിയ വാഹനങ്ങളാണ് ലേലം ചെയ്തു തുടങ്ങിയത്. 55 വാഹനങ്ങൾ ഇതിനകം ലേലം ചെയ്തു. അവശേഷിക്കുന്ന 229 വാഹനങ്ങൾ കൂടി മാർച്ച് 22 ലേലം ചെയ്യുമെന്ന് ജില്ലാ കളക്ടർ ഡി സജിത് ബാബു പറഞ്ഞു. പെട്ടെന്ന് തന്നെ വിറ്റ് അത് സംസ്ഥാന ഖജനാവിലേക്ക് മുതൽക്കൂട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓഫീസുകൾ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. രണ്ട്, ഈ സാമൂഹ്യപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ സർക്കാർ ഓഫീസുകൾ ഒരു പൊതു ഇടമാണ്, പൊതു ഇടത്തിനെ മനോഹരമാക്കാനുള്ള പരിപാടിയാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അബ്കാരി കേസുകളിൽ ഉൾപ്പെട്ട് എക്സൈസ് പിടികൂടിയ 45 വാഹനങ്ങളും ലേലം ചെയ്തു. കേന്ദ്ര സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള വെബ്സൈറ്റിലൂടെയാണ് ഈ ലേലം നടക്കുന്നത്. വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പിടികൂടിയ 369 വാഹനങ്ങൾ കൂടി ഏപ്രിലിൽ ലേലം ചെയ്യും. വാഹനങ്ങൾ നീക്കം ചെയ്ത ശേഷം ഇവ സൂക്ഷിച്ച ഓഫീസ് പരിസരങ്ങൾ സൗന്ദര്യവൽക്കരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കലക്ടർ പറഞ്ഞു. 24 കാസർഗോഡ്.